ഒരു 1000 രൂപ വന്നാൽ പോസിറ്റീവ് റിവ്യൂ പറയുമോ? എന്തിന്? അത് കുഴപ്പമില്ല, ആദ്യമായിട്ട് ചെയ്താന്ന് തോന്നത്തില്ല. കുഴപ്പമില്ല, നല്ലതായിരുന്നു. ഒരു ഫസ്റ്റ് ഡയറക്ഷൻ അല്ലേ ഒരു സുൽപ്പുക്കുട്ടിയുടെ? നല്ലൊരു പെർസ്പെക്റ്റീവാണ്, കണ്ടു നോക്കാമെന്നാണ് എല്ലാവരും. എന്തെങ്കിലും പുതുമകളൊക്കെ അവകാശപ്പെടാനുണ്ടോ? പുതുമകളുണ്ട്, കുറച്ചുണ്ട്. സൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് റസൂൽപ്പുക്കുട്ടി തന്നെ നല്ല സൗണ്ട്. അത്ര കുഴപ്പമില്ലായിരുന്നു. അർജുന അശോകൻ കോൺട്രാസ്റ്റിംഗ് ഇൻ ദ സെൻസ് അതിൽ കുഴപ്പമില്ലായിരുന്നു. അർജുന അശോകൻ ഇന്ദ്രയിത്ത് ആരാണ് ഇതിൽ? അർജുന അശോകനും ഇന്ദ്രയിത്തും, ഇന്ദ്രയിത്തും ആസിഫ് അലിയും അവരുടെ കോമ്പിനേഷൻസ് ആയിരുന്നു ഏറ്റവും നന്നായിട്ടുണ്ടായിരുന്നു. ഒരു കാലിക്കറ്റുകാരൻ ഒരു പയ്യനുണ്ടായിരുന്നു. അസലായിരുന്നു, അസലായിരുന്നു. പിന്നെ ആ കടയുടെ ഓണർ, ക്യാരക്ടേഴ്സ് ഒക്കെ നല്ലതായിരുന്നു. പിന്നെ ആ ഡോക്ടറായിട്ട് വരുന്ന ഡോക്ടർ കുഴപ്പമില്ല. ട്രൂ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു പടമാണ്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു ആസിഫ് അലിയുടെ കുഴപ്പമില്ലാത്ത റോളാണ്. ആസിഫ് അലി ആണെങ്കിലും അർജുന അശോകൻ ആണെങ്കിലും എല്ലാവരും അവരുടെ റോള് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പടം അത്രേ ഉള്ളൂ, ഒരു ഒറ്റപ്പെടലിന്റെ കഥ പറയുന്ന ഒരു പടമാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ ഇൻസിഡൻസ് അതാണ്. ഒരുപാട് പേരുടെ കഥ ഒറ്റപ്പെടലാണ്, ഒരുപാട് പേരുടെ കഥ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ അകത്ത്. ഇന്ദ്രയിത്താണേലും അർജുന അശോകനാണേലും ആസിഫ് അലിയാണേലും എല്ലാവരും അവരുടെ റോള് കറക്റ്റായിട്ട് പടം കുഴപ്പമില്ല. ആവറേജ്, ആവറേജ് ഉള്ളു. ഒരു റിയലിസ്റ്റിക് ആയിട്ടല്ല പോകുന്നത്, കൊമേഴ്ഷ്യൽ ആയിട്ടാണ്. ലാഗോ ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു റിസൂർപ്പിന്റെ ആദ്യമായിട്ടുള്ള സംരംഭം, അത് കുഴപ്പമില്ല. ആദ്യമായിട്ട് ചെയ്താന്ന് തോന്നത്തില്ല, എന്നാലും ഒരു ആവറേജ് ഒക്കെ പറയാനുള്ളൂ. പിന്നെ ആസിഫ് അലിയുടെ ഇന്ദ്രിയത്വം അത്ര കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഫസ്റ്റ് പടമല്ലേ, അപ്പം എങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു? സൗണ്ട് ഡിസൈൻ ഒക്കെ ഉണ്ടല്ലായിരുന്നു, പക്ഷേ സ്ക്രിപ്റ്റ് അത്ര എൻഗേജിങ് ആയിരുന്നില്ല. പുള്ളിയുടെ ഫസ്റ്റ് ഡയറക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, അത്ര ഓക്കെ എന്ന് പറയാനുള്ളൂ. നല്ലൊരു പുതുമയൊക്കെ എന്തെങ്കിലും അവകാശപ്പെടാനുണ്ടോ? ഇല്ല, ഇല്ല. പിന്നെ ആസിഫ് അലിയുടെയും ഇന്ദ്രയിത്തിൻ്റെ ഒക്കെ ക്യാരക്ടർ ഭയങ്കര എക്സ്ട്രാവേജൻ ക്യാരക്ടർ ഒന്നും അറിയുന്നില്ല. നോർമൽ ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, ഡെപ്ത് ഉണ്ടായിരുന്നില്ല. അത്ര അങ്ങനെ കണക്ട് ആയില്ല. ഒരു കാലിക്കറ്റുകാരൻ ഒരു പയ്യൻ്റെ അഭിനയം ആള് നല്ലോണം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രോഹിണി, സത്യരാജ് ഓക്കെ, എല്ലാവരും ആപ്റ്റ് ആയിട്ടുള്ള ഓക്കെ. ഡയറക്റ്റ് കൊള്ളത്തില്ല എന്ന് പറയുന്നത് ഭയങ്കര മോശമായിരുന്നു. തിയേറ്ററിൽ നിന്നപ്പോൾ ഒരു 1000 രൂപ വന്നാൽ പോസിറ്റീവ് റിവ്യൂ പറയുമോ? എന്തിന് എങ്കിലും 1000 രൂപ വന്നാൽ പോസിറ്റീവ് പറയും? ഇല്ല ഇല്ല, എന്തിനാ അങ്ങനെ തന്നെ പറയുന്നത്? പടം കൊള്ളത്തില്ല, കൊള്ളത്തില്ല എന്ന് തന്നെ പറയും. കൊള്ളത്തില്ല.